നമസ്കാരം എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ പേര് സുമിത അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണ് അപ്പോ നമ്മൾ ഇന്ന് നിർദോഷയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടും അതേപോലെ ടേസ്റ്റി ആയിട്ടും അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാവുന്ന നോക്കാം നമുക്ക് ആദ്യം തന്നെ നിർദോഷിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം അപ്പൊ മിക്സഡ് ജാറിലേക്ക് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കറക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും നല്ലപോലെ മിക്സ് മിക്സാക്കി കിട്ടും അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നിർദോഷം റെഡിയാക്കുന്നത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിക്ക് പകരമായിട്ട് പച്ചരി യൂസ് ചെയ്യാം അത് നേരം വെള്ളത്തിൽ കുതിർത്തിയതിനു ശേഷം അരച്ചെടുത്താൽ മതിയാകും അപ്പൊ ഞാൻ വീട്ടിൽ പൊടിച്ച അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പോളം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്കറ്റ് പൊടിയും യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നീർദോശയ്ക്ക് കുറച്ച് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദയ്ക്ക് പകരമായിട്ട് ആട്ടപ്പൊടി ചേർക്കാം അതേപോലെ തന്നെ വേണമെങ്കിൽ തേങ്ങ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി ഇതൊന്നും ചേർക്കും ചേർത്ത് കൊടുക്കാതെ തന്നെയും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അരിപ്പൊടി വെച്ചിട്ട് തന്നെ അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള അരിപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതേപോലെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം ഇപ്പൊ ഇതാ ഞാന് നമ്മുടെ നിർദ്ദേശിക്കുള്ള ബാറ്റർ നല്ലപോലെ മിക്സിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി മിക്സിയിൽ അടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ കൈ വെച്ചിട്ട് നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാകും പെട്ടെന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ മിക്സി ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തത് അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് മിക്സാക്കി അടിച്ച് കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഞാനിത് അടിച്ചെടുത്തത് അപ്പോൾ ഇത് നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് നല്ല ലൂസ് കൺസിസ്റ്റൻസി ാണ് ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇച്ചിരി തിക്നെസ് കൂടിയത് കാരണം ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഒരു കപ്പ് അരിപ്പൊടിക്ക് അപ്പോൾ ഓരോ അരിപ്പൊടിയുടെ അനുസരിച്ച് ചേർക്കുന്ന വെള്ളത്തിന്റെ അളവ് ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ക്വാളിറ്റി ഉള്ള അരിപ്പൊടിയും എടുക്കാൻ ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയും കൂടിയാണ് ഇനി നമുക്ക് മൂടി വെക്കാം അപ്പൊ ദോശ ചൂടാനുള്ള ചട്ടി നമുക്ക് ചൂടാക്കി എടുക്കാം അപ്പൊ നമ്മുടെ ഈ നീർദോഷം നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാക്കിയിരുന്നു നല്ലപോലെ പാൻ ചൂടായാൽ വന്ന മാത്രമേ നമ്മൾ ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്നാലാണ് നമുക്ക് നീർദോഷ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതേപോലെ തന്നെ നമ്മള് നമ്മുടെ ബാറ്ററി നല്ലപോലെ ഇളക്കിയതിന് ശേഷം മാത്രം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ അടിയിൽ വന്ന് കിടന്നിട്ട് നമുക്ക് മുകളിൽ തെളി മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് നല്ലപോലെ ഇളക്കിയിട്ട് എടുക്കാൻ പറയുന്നത് അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇതങ്ങ് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ നീർദോശയുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ പുതിയ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഹോൾസൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമ്മുടെ ദോഷം ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം കണ്ടില്ലേ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിന്ത് വന്നിട്ടുണ്ട് അപ്പം നീർദോഷം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രമേ കുക്ക് ചെയ്ത് എടുക്കുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഇത് നമുക്ക് നാലായിട്ടും മടക്കിയെടുക്കാം അപ്പം ഇതേ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ നീർദോഷം റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് നമ്മുടെ പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ നമ്മളിത് നല്ല ചൂടായ പാത്രത്തിലേക്ക് ഒഴിക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതേ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ ദോശയും ചുറ്റെടുക്കാം ബാക്കിയുള്ള ബാറ്ററും വെച്ചിട്ട് നമുക്ക് നിർദോഷം എടുക്കാം അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഓരോ പ്രാവശ്യം ബാറ്ററി എടുക്കുമ്പോൾ നല്ല പോലെ എടുക്കാം അതേപോലെ തന്നെ പാനിലേക്ക് ഒഴിക്കുന്ന സമയത്ത് പാൻ നല്ല പോലെ ചൂടായതിനു ശേഷം മാത്രമേ ഓരോ സമയത്തും നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല അപ്പൊ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം അപ്പൊ ഇതാ ഞാൻ നിർദോഷൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ തന്നെ കാണാൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മള് നിർദോഷം ഇരിക്കുന്നത് അതേപോലെ തന്നെ നല്ല സോഫ്റ്റും അതേപോലെ നല്ല ടേസ്റ്റിയും ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ വെച്ചിട്ട് തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നിർദോഷം ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള നിർദോഷം വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വേറെ പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അപ്പൊ ഇനി അര അരി അരയ്ക്കാനും അതേപോലെ നമ്മള് ഫേമെന്റ് ചെയ്യാനും ഒന്നും വെക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദോശയൊരു റെസിപ്പിയും കൂടിയാണ് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ താങ്ക്